ഇന്ത്യയിലെ ആദ്യത്തെ ബിഷപ്പായ ജോർദാനസ് കത്തലാനിയെ പറ്റി ഒരു ബുക്ക് എഴുതണമെന്ന് അച്ഛൻ്റെ മനസ്സിൽ ഒരു പ്രേരണ ഉണ്ടായത് എങ്ങനെയാണ്? ഏകദേശം 25 വർഷത്തോളം ആയി ഈ ബിഷപ്പ് ജോർദാനസ് കത്തലാനിയെക്കുറിച്ച് ശരിക്ക് പഠിക്കണം, പഠിച്ചിട്ടൊരു പുസ്തകം ആക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവുകയും അപ്പം അതിനു വേണ്ടിയുള്ള ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ്, രേഖകളെല്ലാം ശേഖരിക്കുക എന്നുള്ള ഒരു ശ്രമത്തിലായിരുന്നു. അപ്പോൾ കുറേ രേഖകളൊക്കെ ആദ്യമേ കിട്ടി, പക്ഷേ അതൊന്നും പൂർണ്ണമല്ല എന്നുള്ള ഒരു ബോധ്യം ഉണ്ടായിരുന്നതുകൊണ്ട് സമയം അധികമെടുത്ത് ഇങ്ങനെ എല്ലാം കിട്ടുന്നത് വരെ കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ എല്ലാം കിട്ടിയതിന് ശേഷമാണ് ഒരു 6 മാസം 7 മാസം കൊണ്ട് ഇത് പുസ്തക രൂപത്തിലാക്കിയത്. ഈ പുസ്തക രൂപത്തിലാക്കാൻ അച്ഛൻ എത്ര വർഷം എടുത്തിട്ടുണ്ടാകും? ഏകദേശം ഒരു 25 വർഷത്തിൻ്റെ മുകളിൽ ഞാൻ എടുത്തിട്ടുണ്ട്. 2 യാത്ര ചെയ്യുണ്ടായി. ഒരു യാത്ര താനായിലെ അദ്ദേഹം രക്തസാക്ഷിയായിട്ടുള്ള സ്ഥലത്ത് പോവുകയും അവിടുത്തെ ആ സാഹചര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുകയും ചെയ്യുകയായിരുന്നു. 2-ാമത്തെ യാത്ര ഫ്രാൻസിലേക്കായിരുന്നു. ഫ്രാൻസിൽ അവിഞ്ഞോൺ എന്ന് പറയുന്ന കൊട്ടാരത്തിൽ പോയി. അവിടെ 9 മാർപ്പാപ്പന്മാർ താമസിച്ചിട്ടുണ്ട്. അത് 2-ാമത്തെ ജോൺ 22-ാമൻ മാർപ്പാപ്പ ആണ് വാസ്തു ഇദ്ദേഹത്തെ മെത്രാനായിട്ട് അഭിഷിക്തനാക്കിയത്. അപ്പോൾ ആ കൊട്ടാരത്തിൽ ഏകദേശം ഒരു പൂർണ്ണമായിട്ട് 1 ദിവസത്തോളം ചിലവഴിക്കുകയും അവിടെ അതിൻ്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു. വളരെ സന്തോഷകരമായ ഒരു അനുഭവമായിരുന്നു. കാരണം ഈ ജോർദാനസ് കത്തലാനി ഇവിടെ നിന്നാണല്ലോ സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ള, ഇവിടെ നിന്നാണല്ലോ യാത്ര ആരംഭിച്ചത് എന്നുള്ള ഒരു ചിന്തയും അദ്ദേഹം കാലുകുത്തിയ അല്ലെങ്കിൽ ആ പുണ്യ പാദസ്പർശനമേറ്റ സ്ഥലത്ത് വരാൻ സാധിച്ചല്ലോ എന്നുള്ളൊരു സന്തോഷവും എനിക്കുണ്ടായിരുന്നു. ബോംബെയിൽ താനയിലെത്തിയപ്പോൾ അച്ഛന് ബിഷപ്പിൻ്റെ രക്തസാക്ഷ്യത്തെ പറ്റി എന്തെങ്കിലും തെളിവ് കിട്ടിയോ? അവിടെ നിന്ന് നമുക്ക് പ്രത്യേകിച്ച് തെളിവൊന്നും കിട്ടാൻ ആഗ്രഹിച്ചല്ല പോയത്. ഈ പറഞ്ഞ സ്ഥലം എന്താണെന്ന് അറിയണം, അവിടുത്തെ പ്രത്യേക സാഹചര്യം മനസ്സിലാക്കുക. ജോൺ ദ ബാപ്റ്റിസ്റ്റ് പള്ളിയുണ്ട്, ധാരാളം ക്രിസ്ത്യാനികൾ അവിടെയുണ്ട്. അവിടെ ചുറ്റുപാടും വളരെയധികം ആശ്രമങ്ങൾ, ഈ സന്യാസ സമൂഹങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് അവിടെ പോയത്. അച്ഛൻ്റെ യാത്ര വിജയകരമായിരുന്നു? അവിടെ പോയത് കൊണ്ട് ആ പള്ളിയിൽ പോകുവാനും അവരുടെ കയ്യിലുണ്ടായിരുന്ന ചില ഡോക്യുമെൻസ് ഒക്കെ ഒന്ന് പരിശോധിക്കാനൊക്കെ സാധിച്ചു. അത് അച്ഛൻ ഈ ബുക്ക് എഴുതുന്നതിന് എന്തെങ്കിലും സഹായം കിട്ടിയോ? ഒരു ലീഡ് കിട്ടി. ഇങ്ങനെയൊക്കെയുള്ള ചില രേഖകളുണ്ട്, എന്നാലും അത് അതിൻ്റെ ഓത്തൻറ്റിസിറ്റി അല്ലെങ്കിൽ അതിൻ്റെ സത്യസന്ധമായ ഡോക്യുമെൻ്റാണോ എന്നുള്ളതിനെക്കുറിച്ചൊക്കെയുള്ള ഡൗട്ട്സുകൾ ഉണ്ടായിരുന്നു. എന്നാലും അത് കിട്ടിയപ്പോൾ പിന്നെ കൂടുതൽ അതിനെക്കുറിച്ച് അന്വേഷിക്കാനായിട്ടുള്ള ഒരു ആഗ്രഹമുണ്ടായി. ഫ്രാൻസിൽ നിന്ന് കിട്ടിയ വിവരത്തിന് പുറമെ അച്ഛന് റോമിൽ നിന്നും വത്തിക്കാനിൽ നിന്നും എന്തെങ്കിലും വിവരം കിട്ടിയോ? വത്തിക്കാൻ്റെ വാദക്കെ പോയി, ലൈബ്രറിയുടെ വാദക്കെ പോയി അല്പം നിരാശനായിട്ടാണ് ഞാൻ അവിടെ നിന്ന് തിരിക്കുന്നത്. കാരണം ആ സമയത്ത് ലൈബ്രറി പ്രവേശിക്കാൻ സാധിക്കുമായിരുന്നില്ല, അവധി സമയമായിരുന്നു. പിന്നെ ഒത്തിരി റെഡ് ടേപ്പിസും ഉണ്ട്, ഒത്തിരി നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ ഉണ്ട്. അതൊന്നും പൂർത്തീകരിക്കാൻ സാധിക്കാഞ്ഞതുകൊണ്ട് അവിടെ നിന്നൊന്നും നേടാൻ സാധിച്ചില്ല എന്നുള്ള ഒരു ദുഃഖത്തോട് ഞാൻ തിരിച്ചു വന്നത്. ഇപ്പം കുറേ മാസങ്ങൾ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ശരിക്കുള്ള എല്ലാ ഡോക്യുമെൻസും കിട്ടിയപ്പോൾ അവിടെയുള്ള സാധനമെല്ലാം ഇൻ്റർനെറ്റിലൂടെ എനിക്ക് കിട്ടി എന്നുള്ള ഉറച്ച ബോധ്യമുണ്ടായി.
Thank you.